You <small> know. <noise> നല്ല സന്തോഷത്തിലാണല്ലോ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ േ ആ എന്തൊക്കെയാ എന്തൊക്കെയാ മധുരമ ആ നമ്മുടെ അറിയിപ്പ് ബോർഡിൽ എന്തൊക്കെയാ എഴുതിയെന്ന് എഴുതി പിന്നെന്താ എഴുതിയത് ആ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആ കഴുകി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത കൂട്ടുകാർക്കൊക്കെ കൊടുത്തു ആ പിന്നെ എന്താ ചെയ്തത് പലചരക്ക് കടയിൽ ആ എന്തൊക്കെ കിട്ടാറുണ്ട് ആ ഗണേശൻ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നതിനെ കുറിച്ചൊക്കെ എഴുതിയല്ലേ ആ കൂട്ടുകാരെ ഇന്നേ നമുക്ക് ആദ്യം തന്നെ ഒരു കളിയായാലോ കളിക്കാൻ ഇഷ്ടമാണല്ലേ എന്ത് കളിയാന്നോ ആ നമുക്ക് ഒരു കളി കളിക്കാം എന്ത് കളിയാണെന്ന് വെച്ചാല് ടീച്ചറ് നിങ്ങളോട് നല്ല ശീലങ്ങളെക്കുറിച്ച് പറയും എന്താണ് നല്ല ശീലങ്ങളെക്കുറിച്ച് നല്ല ശീലങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ആ നല്ല ആരോഗ്യത്തിനും അസുഖമൊന്നും വരാതിരിക്കാനായി നാം ചെയ്യുന്ന കാര്യങ്ങളാണ് നല്ല ശീലങ്ങൾ നാം പാലിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോ ടീച്ചർ എന്താ കുറച്ച് നല്ല കാര്യങ്ങളെ പറയും നല്ല ശീലങ്ങളെ കുറിച്ച് പറയും അപ്പോൾ കൂട്ടുകാർ എന്തു ചെയ്യണമെന്നോ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചിരിച്ചുകൊണ്ട് കൈ ഇങ്ങനെ കാണിക്കണം ചെയ്യാലോ എങ്ങനെയാണ് എഴുന്നേറ്റ് നിന്ന് നന്നായി ചിരിച്ചുകൊണ്ട് കൈതാം ഇതുപോലെ കാണിക്കണം ചെയ്യാലോ ഇനി നിങ്ങൾ ചെയ്യാറില്ലെങ്കിലോ എന്തു ചെയ്യണം ആ ഇങ്ങനെ ഇരുന്നിട്ട് കയ്യും താഴ്ത്തണം എങ്ങനെ ഇരിക്കും ആ ഇങ്ങനെ ഇരുന്ന് കയ്യും താഴ്ത്തണം അപ്പൊ ചിരിയും വേണ്ട ഏ തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് കളി തുടങ്ങാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ദിവസവും രാവിലെ എഴുന്നേൽക്കും ആ ആദാ ഇവിടെ കുറച്ച് കൂട്ടുകാർ എഴുന്നേറ്റ് നിന്ന് ചിരിച്ചുകൊണ്ട് ആ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ കൈ പൊങ്ങിയില്ലല്ലോ എഴുന്നേറ്റില്ലല്ലോ എന്ത് പറ്റി രാവിലെ എഴുന്നേക്കില്ല അല്ലേ സാരമില്ല ഇനി മുതൽ അങ്ങനെ പാലിച്ചാ മതി അപ്പൊ എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കും ആ മെഡുക്കർ ഇനി അടുത്തത് പറയട്ടെ ദിവസവും പല്ല് തേക്കും ആ ടീച്ചറിന്റെ കൂട്ടുകാർ എല്ലാവരും ദിവസവും പല്ല് തേക്കും അല്ലേ ആ ാണ് ഇനി അടുത്തത് പറയട്ടെ നഖം വെട്ടാറുണ്ട് ആ ദാ കൂട്ടുകാരൊക്കെ കൈവോക്കുന്നല്ലോ ആ നന്നായി ഒന്ന് ചിരിച്ചേ ഇങ്ങനെയല്ല നന്നായി ചിരിക്കണം ആ അങ്ങനെ തന്നെ എഴുന്നേക്കുകയും വേണം ആ ദാ ഇവിടെ കുറച്ച് കൂട്ടുകാർ ചിരിച്ചുകൊണ്ട് കൈ വീശുന്നുണ്ട് എവിടെ നോക്കട്ടെ എല്ലാവരും കൈ ടീച്ചറിന്റെ നേർക്കൊന്നും നീട്ടിയേ നഖം വെട്ടിയിട്ടുണ്ടോ ആ മെടുക്കരണല്ലേ വെട്ടാത്ത കുറച്ചുപേരുണ്ടോ എൻ്റെ ഇടയിൽ ആ നിങ്ങള് നഖം വെട്ടിയാൽ മതി ഇനി വെട്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ വെട്ടണം മെടുക്കർ ഇനി അടുത്തത് പറയട്ടെ ആഹാരത്തിന് മുന്നേയും ശേഷവും കൈ കഴുകാറുണ്ട് ഇവിടെ എല്ലാ കൂട്ടുകാരും എഴുന്നേറ്റു നല്ല മിടുക്കരാണ് ജീസന്റെ കൂട്ടുകാർ അല്ലേ പിന്നെ ഇനി എന്താണ് ആ എന്താണ് ആഹാരം പാഴാക്കരുത് എൻ്റെ കൂട്ടുകാർ ആഹാരം പാഴാക്കില്ലല്ലേ ആ അതാ എല്ലാവരും കൈപൊക്കി ചിരിക്കുന്നുണ്ട് ആ തലയാട്ടിയൊക്കെ ചിരിക്കുന്നുണ്ട് കുറച്ചുപേർ ആഹാരം പാഴാക്കുന്നുണ്ടല്ലേ ഏ കൂടുതലായി എടുത്തിട്ട് അമ്മയെ എന്ന് പറഞ്ഞിട്ട് തിരികെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇന്നുമുതൽ ആഹാരം പാഴാക്കില്ല പിന്നെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കും ആ എൻ്റെ കൂട്ടുകാരൊക്കെ വൃത്തിയുള്ള വസ്ത്രമാണ് ധരിക്കുന്നതല്ലേ എവിടെ ആ നോക്കട്ടെ ആ നന്നായിച്ചിരിക്കൂ ആ നന്നായി ചിരിക്കുന്നുണ്ട് അപ്പോ വൃത്തിയുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് വൃത്തിയുള്ള വസ്ത്രം പുതിയ വസ്ത്രം എന്നാണോ ഉദ്ദേശിച്ചത് അല്ല നമുക്കുള്ള ആ വസ്ത്രങ്ങളൊക്കെ നന്നായി ആ അലക്കി ഉപയോഗിക്കണം കഴുകി ആ നല്ല വൃത്തിയോടെ ഉപയോഗിക്കണം അതാണ് ടീച്ചർ പറഞ്ഞത് കൂട്ടുകാരൊക്കെ ചെയ്യുവല്ലോ ആ അമ്മമാർ ചെയ്താൽ മതി നിങ്ങൾ അമ്മമാരെ സഹായിച്ചാൽ മതി പിന്നെ ആ അപ്പോൾ കുറച്ചു പേർക്ക് ആ ഈ കളി നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മുടെ പാഠപുസ്തകത്തിലെ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് പേജുകളിൽ ആ കുറേ നല്ല ശീലങ്ങൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ ആ നല്ല ശീലങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്ത പോലെ ആ ചെയ്യുകയുമാവാം പിന്നീട് അതിൽ മുഖം വരച്ച് ചേർക്കണം എങ്ങനെയാണ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പറയുമ്പോ ഇതുപോലെ ചിരിക്കുന്ന മുഖവും ഇനി നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അതിന് ഇതുപോലെ കരയുന്ന മുഖവും വരയ്ക്കണം വരയ്ക്കുമോ എല്ലാം വരച്ച് ടീച്ചർ അടുത്ത ദിവസം വരുമ്പോൾ ഇന്ന് ടീച്ചറിനെ ബുക്ക് ഉയർത്തി കാണിച്ചു തന്നില്ലേ അതുപോലെ കാണിച്ചു തരണം മേടുക്കർ അക്കലേ കഴിഞ്ഞ ദിവസം ടീച്ചർ എന്താ പറഞ്ഞത് മധുരമ സ്കൂളിലെത്തിയ കാര്യം പറഞ്ഞല്ലേ അവിടെ മത്സരമൊക്കെ നടന്നു ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ടീച്ചറെ കേട്ടു ടീച്ചറെ മത്സരമൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരെ ക്ലാസ്സിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് നിങ്ങൾക്ക് ടീച്ചർ മറ്റൊരു പ്രവർത്തനം നൽകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് വായിക്കണം ടീച്ചർ എന്താ കൊടുത്തതെന്ന് നമുക്ക് കൂടി നോക്കിയാലോ ടീച്ചർ കുറച്ച് വാക്കുകൾ ഇതാ നോക്കൂ ഇതാ ഇതുപോലെ എഴുതിയിട്ടിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം കൂട്ടുകാർ വായിക്കണം ടീച്ചർ കേട്ട് വായിക്കാം ഇതെന്താ ആ രാധ എന്താണ് രാധ ഇനി ഇതോ ആ സുഖം ഇനി അടുത്തത് വായിക്കൂ ആ എന്താണ് ഗരുഡൻ ഇതോ ആ ഉറക്കെ ആ മെടുക്കർ ഡെപ്പി ഇതോ ആ പശു മിടുക്കി ഇതെന്താണ് ആ ഉറക്കെ വായിച്ചേ ഔഷധം ഇനി ആ കേട്ടു കേട്ടു ഇടിയപ്പോൾ ഒന്ന് ഉറക്കെ പറയുകയാണല്ലേ ആ ടീച്ചറ് ആ വയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞു തുടങ്ങി അല്ലേ എന്താണ് ഇടിയപ്പം ഇനി അടുത്ത് ഈർക്കിൽ ആ ആ ഔസേപ്പ് ഹൗസേപ്പൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട വാക്കുകളല്ലേ ആ എവിടെയാ ആ ഗണേശൻ പലഹാരം കൊടുത്തു ആർക്കൊക്കെയാ ആ ഔസേപ്പിനും സുഗുണനും പിന്നെ ആ എന്താണ് മേശ ആ മധുരം ഇല ആ ആ ഉറക്കേ ഉറക്കെ വായിച്ചേ എന്താണ് ആ ഡയറി ഇനി ആ ഈണം എന്താണ് ഈണം ഇനിയോ ആ മുഖം എന്താണ് മുഖം ഇതെന്താണ് ആ രോഗം ആ ടീച്ചറിൻ്റെ കൂട്ടുകാരൊക്കെ മെടുക്കരയാണല്ലോ എല്ലാം വായിച്ചല്ലോ എല്ലാവർക്കും വായിക്കാൻ പറ്റിയല്ലേ ആ മെടുക്കർ കുറച്ചു പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടായല്ലേ വായിക്കാൻ ആയോ ആ സാരമില്ല നമുക്ക് ആ ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചാൽ ഇത് വായിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പാഠപുസ്തകത്തിൽ നൂറ്റി ഒന്നാമത്തെ പേജിൽ ഇതുപോലെ ആ എഴുതിയിട്ടുണ്ട് കൂട്ടുകാർ അത് വായിക്കണം വായിക്കുമല്ലോ ടീച്ചറേ ഇനി വേറൊരു കാര്യം പറയാം കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ ആ വേഗം എന്നാവട്ടെ പെട്ടെന്ന് എടുക്കേഗെന്നാവട്ടെ എടുത്തോ ബുക്കും പെൻസിലും ഒക്കെ കയ്യിലുണ്ടല്ലേ അപ്പോ എടുത്ത ശേഷം ടീച്ചർ ഇതിൽ നിന്നും ഒരു വാക്ക് പറയും കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതി നോക്കണം തയ്യാറാണോ തെറ്റിപ്പോവെന്നോ സാരമില്ല തെറ്റട്ടെ തെറ്റിയാലും ആ നമുക്ക് നോക്കി ഇതിൽ നോക്കി ശരിയാക്കാം അപ്പോൾ നമുക്ക് എഴുതാൻ ശ്രമിക്കാം അപ്പോൾ ടീച്ചർ ഇതിൽ നിന്നൊരു വാക്ക് പറയാം ടീച്ചർ ആ വാക്ക് ആ മറച്ച് പിടിക്കും നിങ്ങൾ കണ്ടെത്തണം എഴുതിയിട്ട് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം എല്ലാവരും പശു എന്ന് എഴുതിയേ എഴുതിയേ വേഗം ആവട്ടെ പശു എന്ന് എഴുതിയോ എഴുതിയോ ആ എഴുതിയല്ലേ എഴുതി കഴിഞ്ഞല്ലേ ഇനി ഇതാ ടീച്ചർ മാറ്റാൻ പോവുകയാണെ ശ്രദ്ധിച്ചു നോക്കണേ ഇങ്ങനെയാണോ നിങ്ങൾ പശു എന്ന് എഴുതിയതെന്ന് ഇങ്ങനെയാണോ നിങ്ങൾ പശു എന്നെഴുതിയത് കൂട്ടുകാരൊന്ന് നോക്കിയേ ഇതുപോലെയാണോ പശു എന്നെഴുതിയത് ആണല്ലേ അവരൊരു ശരിയിട്ടേ ആ ഇനി തെറ്റിപ്പോയവർ ദാ ഇതുപോലെ എഴുതിയേ ആ മിടുക്കർ ഇനി അടുത്തത് പറയട്ടെ എഴുതാൻ തയ്യാറാണോ ഇല ഇല എഴുതിയേ എഴുതിയോ വേഗം ആവട്ടെ ഇല എഴുതി കൂട്ടുകാർ എന്ന് ഇങ്ങനെയാണോ എഴുതിയത് ആണോ എന്ന് ഇങ്ങനെയാണോ എഴുതിയത് ആണല്ലേ കൂട്ടുകാർ ആ ഇങ്ങനെയാണ് എഴുതിയത് ആ മെടുക്കർ ടീച്ചറിൻ്റെ വക ആ ഒരു കയ്യടിയുണ്ട് മെടുക്കരാണ് എൻ്റെ മക്കൾ അപ്പോൾ ഇതുപോലെ ആ നമ്മുടെ പാഠപുസ്തകത്തിലെ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ പാഠപുസ്തകത്തിലുണ്ടെന്ന് ആ ഈ വാക്കുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം അതുമാത്രമല്ല നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ കുറേ വാക്കുകളുണ്ടല്ലേ ഇത് മാത്രമാണോ അല്ലാതെ കുറേ വാക്കുകളുണ്ട് ഇതുപോലെ വാക്കുകൾ കണ്ടെത്തി കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതണം ടീച്ചർ അടുത്ത ദിവസം വരുമ്പോൾ ടീച്ചറിനെ കാണിച്ചു തരണം ചെയ്യുമല്ലോ മെഡിക്കർ നമുക്കേ ഒരു കഥ കേട്ടാലോ ആ കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അത് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലായല്ലോ ആ ഇന്നൊരു കളി കളിച്ചു ഇനി നമ്മളൊരു കഥയും കേൾക്കാൻ പോകുന്നു ആരുടെ കഥയാ കേൾക്കാൻ ഇഷ്ടം പൂച്ചയുടെയോ പിന്നെ നമ്മൾ ഒരു കഥ പറഞ്ഞില്ലേ ആരുടെ കഥയാ ആ കഥയാരുടെയാ ഒരു കുറുക്കൻ്റെ കഥ പറഞ്ഞല്ലേ പുളിയൻ മുന്തിരിങ്ങയുടെ ആ ഓർമ്മയുണ്ട് മേടുക്കർ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു നായക്കുട്ടിയുടെ കഥയാണ് ആ ആരുടെയാണെന്നറിയോ ആ നായക്കുട്ടിയുടെ പേരാണ് കേശു കേശുവിന് പറ്റിയ അമളി ആ ഒരു കേശുവിന് അബദ്ധം പറ്റി ഒരു അമളി പറ്റി അതെന്താണെന്നാണ് കഥ നിങ്ങളിക്കതൊന്ന് കണ്ടു നോക്കിയേ എന്തായിരുന്നോ ആ ഒരിടത്തൊരിടത്ത് ഒരു നായ ഉണ്ടായിരുന്നു ആ നായയുടെ പേരെന്താണ് കേശു പേരെന്താ കേശു കേശു ഒരു ദിവസം ആ വിശന്നങ്ങനെ നടന്ന് വരികയായിരുന്നു അവൻ വിചാരിച്ചു എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അവൻ അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴോ അതാ വഴിയരികിൽ ഒരു എല്ലിൻ കഷ്ണം അവന് സന്തോഷമായി ആ എന്താണ് കണ്ടത് ഒരു എല്ലിൻ കഷ്ണം കണ്ടു അവന് സന്തോഷമായി ആ നായക്ക് എല്ലിൻ കഷ്ണം വലിയ ഇഷ്ടമായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ആ അത് കൈക്കലാക്കി അവൻ്റെ വായിലാക്കി അങ്ങനെ ധൃതിയിൽ നടക്കുകയാണ് അവന് ആ എല്ലിൻ കഷ്ണം തിന്നാൻ വേണ്ടി വേഗത്തിൽ നടന്നു അവൻ്റെ വീടെവിടെയാണെന്നറിയോ കൂട്ടുകാരെ ആ തോടിനക്കരെ ഒരു ഈറ്റ ഈറ്റക്കാടുണ്ട് ഈറ ആ ഈറയുടെ ഒരു കാടുണ്ട് ആ അവിടെ ഒരു വീടുണ്ട് ആ വീടിന്റെ പുറകു ഭാഗത്താണ് നമ്മുടെ കേശുവിന്റെ വീട് കേശുവിന് അവൻ്റെ വാസസ്ഥലത്തെത്തണമെങ്കിലോ ആ തോടിന് കുറുകയായി ഒരൊറ്റ തടി പാലമുണ്ട് അവൻ അങ്ങനെ പതിയെ അതിൽ കയറി അപ്പോഴോ അതാ ആ തോട്ടിൽ മറ്റൊരു നായ എൻ്റെ എല്ലാം കഷ്ണം അടിച്ചെടുക്കാൻ വന്നതായിരിക്കും അവൻ കേശു മനസ്സിൽ വിചാരിച്ചു ആ എന്തിനായിരിക്കും ഇവൻ എന്റെ എല്ലും കഷ്ണം തട്ടിയെടുക്കാൻ വന്നതായിരിക്കും കേശു വിട്ടു കൊടുത്തില്ല അവൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ആ ഇവനെ വിരട്ടി ഓടിക്കണം കേശു ആ തോട്ടിലേക്ക് നോക്കി ബോ ബോ എന്ന് കൊരയ്ക്കാൻ തുടങ്ങി അപ്പോഴോ എന്താ സംഭവിച്ചത് ആ കേശുവിൻ്റെ വായിലേ ആ എല്ലും കഷ്ണം എന്തു ചെയ്തു എവിടെ വീണു ആ തോട്ടിലേക്ക് വീണു പാവം കേശു അവൻ എന്താ പറ്റിയത് അവനൊരു അബദ്ധം പറ്റിയല്ലേ അവന് അമിളി പറ്റി കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത് ഏത് കാര്യവും നമ്മൾ ആലോചിക്കാതെ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തരുത് ആ ആലോചിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അബദ്ധമായി തീരുവല്ലേ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേശുവിനു പറ്റിയ പോലുള്ള അമളി നമുക്കും പറ്റും അപ്പോ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ ഇഷ്ടമായോ അപ്പോ ആ നിങ്ങൾ ഈ കഥ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുമോ കഥ ഓർമ്മയുണ്ടോ ഈ കഥ നമ്മുടെ പാഠപുസ്തകത്തിലുമുണ്ടല്ലോ പാഠപുസ്തകത്തിലെ നൂറ്റിമൂന്നാമത്തെ പേജിൽ ആ ഈ കഥയുണ്ട് ഈ കഥ നമുക്കൊന്ന് വായിച്ചാലോ എല്ലാവരും പാഠപുസ്തകം ഒന്നെടുത്തേ അടുത്ത് തന്നെ ഉണ്ടല്ലോ ആ വേഗം ആവട്ടെ എല്ലാവരും പാഠപുസ്തകം എടുത്തേ ടീച്ചർ വായിക്കുമ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ വിരളുപയോഗിച്ച് ഇങ്ങനെ അടിയിൽ വരച്ച് പോണം ചെയ്യല്ലോ എടുത്തു അല്ലേ കൂട്ടുകാരെല്ലാം പാഠപുസ്തകം എടുത്തു അപ്പം ടീച്ചർ വായിക്കട്ടെ കേശുവിന് പറ്റിയ അമളി കേശു വിശന്ന് തളർന്നു എന്തെങ്കിലും തിന്നണം വഴിയരികിൽ അതാ ഒരു എല്ലിൻ കഷ്ണം അവൻ കൊതിയോടെ അത് കടിച്ചെടുത്തു ഓടിയോടി തോടിൻ്റെ കരയിലെത്തി തോട്ടിനക്കരെ ഈറ്റക്കാട്ടിനപ്പുറത്ത് ആളൊഴിഞ്ഞ ഒരു വീടുണ്ട് അതിനു പിറകിലാണ് കേശുവിൻ്റെ വാസം അവിടെ എത്തിയിട്ട് വേണം സമാധാനത്തോടെ എല്ല് തിന്നാൻ തോട്ടിനു കുറുകെ ഒരു ഒറ്റ തടി പാലമുണ്ട് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വീണതു തന്നെ കേശു പാലത്തിലൂടെ സാവധാനം നടന്നു തോട്ടിലെ വെള്ളത്തിൽ അതാ മറ്റൊരു നായ എല്ലിൻ കഷണം തട്ടിയെടുക്കാൻ വന്നതാവൂ പേടിപ്പിച്ച് ഓട്ടിക്കണം പിന്നെ ഒട്ടും താമസിച്ചില്ല ബൗ ബൗ നായെ നോക്കി കേശു കുരച്ചു തും എല്ലിൻ കഷ്ണം തോട്ടിൽ വീണു കൂട്ടുകാരെ കഥ വായിച്ചോ കൂട്ടുകാർ ടീച്ചർ വായിച്ചപ്പോ കൂട്ടുകാർ വിരളുപയോഗിച്ച് അടിയിൽ വരച്ചു പോയോ എടുക്ക കൂട്ടുകാരി നോക്കിയേ ആരാത് ആ ഒരു തത്തയാണല്ലേ തത്ത എന്തു ചെയ്യുകയാ തത്ത ചപ്പാത്തി ഉണ്ടാക്കുകയാണല്ലേ ഈ തത്തയെ അറിയോ നിങ്ങൾക്ക് ആ ഈ തത്ത മധുരമയുടെ കൂട്ടുകാരിയാണ് ചങ്ങാതി തത്ത ചങ്ങാതി തത്ത ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ ആ ചപ്പാത്തി ഉണ്ടാക്കി മധുരീമയ്ക്കും കൂട്ടുകാർക്കും കഴിക്കാൻ കൊടുക്കാനാണ് കണ്ടോ നിങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ തത്തേ ആ നമ്മുടെ തച്ചങ്ങാതി തത്ത ഉണ്ടാക്കുന്ന ചപ്പാത്തികൾക്കൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിലൊക്കെ എന്തൊക്കെയോ അക്ഷരങ്ങളുണ്ടല്ലേ ഓരോ ചപ്പാത്തിയിലും ഓരോ അക്ഷരങ്ങൾ കാണുന്നുണ്ട് കൂട്ടുകാരാ ചപ്പാത്തി നോക്കി അതിൽ എന്തൊക്കെയാ എഴുതിയേക്കുന്നതെന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ ആ എന്തൊക്കെയാ ഷ ഈ ഔ ആ വായിക്കേ വായിക്ക് ഈ ആ ഗ ഡ ഗെന്നാവട്ടെ ഇട്ട കൂട്ടുകാരെ ആ നിങ്ങൾക്ക് അക്ഷരമൊക്കെ അറിയാല്ലേ ചങ്ങാതി തത്ത ആ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ആർക്കും കൊടുത്തെന്നാ പറഞ്ഞത് മധുരമയ്ക്കും കൂട്ടുകാർക്കും കൊടുത്തു അവർക്ക് വളരെ സന്തോഷമായി ചപ്പാത്തി കഴിക്കാൻ കിട്ടിയല്ലേ ചപ്പാത്തി കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ ചപ്പാത്തി കൈ കിട്ടിയപ്പോൾ അവർക്കെല്ലാവർക്കും ഓരോ അക്ഷരങ്ങൾ കിട്ടിയല്ലേ ആ ഗായും ആ ഖായും ആ പിന്നെ ഈയായും ഇട്ടായും ധായും ഒക്കെ കിട്ടിയല്ലേ അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കൂട്ടുകാരെല്ലാവരും ഒരേ പാട്ട് പാടാൻ തുടങ്ങി ആ എന്തൊക്കെ പാട്ടാണ് അവർ പാടുന്നതെന്ന് കേൾക്കണ്ടേ കേട്ട് നോക്കിയേ ത്തിൽ നിന്നും പത്തിരി ഒത്തിരി തട്ടിപ്പറിച്ചൊടി ചക്കി പൂച്ച തട്ടിന്റെ മുകളിൽ കയറിയിട്ടയ്യോ തട്ടന മുട്ടനും വയ്യേ വയ്യ മതി നെയ്യപ്പം മധുരം കിണിയും ഇലയപ്പം മധുരം മധുരം കൂട്ടുകാരുടെ പാട്ടൊക്കെ കേട്ടോ കണ്ടോ കൂട്ടുകാരൊക്കെ അവർക്ക് കിട്ടിയ അക്ഷരം ഉപയോഗിച്ച് ആ നല്ല പാട്ടൊക്കെ കേട്ടു മുമ്പ് ഗായിൽ തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നും കണ്ടെത്തിയില്ലേ അതുപോലെ ആ ചപ്പാത്തിയിലുള്ള അക്ഷരം ഉപയോഗിച്ച് കൂട്ടുകാർ പാട്ടും പിന്നെ ഒരുപാട് വാക്യങ്ങളുമൊക്കെ കണ്ടെത്തി അതിനായി പേജ് നമ്പർ നൂറ്റി ഒന്നില് ആ മറ്റൊരു പ്രവർത്തനമുണ്ട് കണ്ടോ കൂട്ടുകാർ ദ ഈ പ്രവർത്തനം ആ ഇതും കൂടി കൂട്ടുകാർ പൂർത്തിയാക്കണം അപ്പോ കൂട്ടുകാർ പാട്ടും കേട്ടു ആ കൂട്ടുകാർ പാട്ട് മാത്രമേ കേട്ടുള്ളൂ ഇവർ എന്തൊക്കെ വാക്കുകളാണ് എഴുതിയതെന്ന് അറിയില്ല അല്ലേ എൻ്റെ കൂട്ടുകാർ ആ പാട്ടുകളും കണ്ടെത്തണം അതുപോലെ പുതിയ പുതിയ വാക്കുകളും കണ്ടെത്തണം അതിനായിട്ട് നമ്മുടെ പാഠപുസ്തകവും വായനാ സാമഗ്രികളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ച് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി ആ നമ്മുടെ പാഠപുസ്തകത്തിലെ പ്രവർത്തനം ആ പാഠപുസ്തകത്തിൽ കൂടി എഴുതി പൂർത്തിയാക്കണം പൂർത്തിയാക്കുമല്ലോ മേടുക്കർ കൂട്ടുകാരെ ഇനി പാഠപുസ്തകത്തിലെ നൂറ്റഞ്ചാമത്തെ പേജ് എടുത്തേ എല്ലാവരുടെയും കയ്യിൽ പാഠപുസ്തകം ഉണ്ടല്ലോ എല്ലാവരും നൂറ്റി അഞ്ചാമത്തെ പേരെടുത്തേ നൂറ്റി അഞ്ചാമത്തെ പേജ് എടുത്തേ ആ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ നോക്കി വായിച്ചേ എന്താണ് എൻ്റെ പേര് എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ എഴുതും നിങ്ങളുടെ പേര് അല്ലേ ടീച്ചറാണ് എഴുതിയതെങ്കിൽ അവിടെ അശ്വതി എന്ന് എഴുതും എൻ്റെ കൂട്ടുകാർ എഴുതുകയാണെങ്കിൽ എന്താണ് എഴുതുന്നത് ആ എന്താണ് ആ എനിക്ക് കേൾക്കാം അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരുടെ പേരെഴുതണം എന്നിട്ടുണ്ട എന്താണ് വേണ്ടത് വീട്ടുപേര് നിങ്ങളുടെ വീട്ടുപേരറിയാവോ എല്ലാവർക്കും വീട്ടുപേരറിയാം അറിയാത്തവർ വീട്ടിലുള്ളവരോട് ചോദിച്ച് അവിടെ നിങ്ങളുടെ വീട്ടുപേരെഴുതണം പിന്നെയോ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എല്ലാവർക്കും നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അറിയാം ആ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് അറിയില്ലേ എല്ലാവരും ആ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം പിന്നെയോ പിന്നെന്താ വേണ്ടത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് നിങ്ങളുടെ ടീച്ചറിൻ്റെ പേര് ടീച്ചറിൻ്റെ പേരല്ല എഴുതേണ്ടത് നിങ്ങൾക്ക് ഒരു ടീച്ചറല്ലേ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ നിങ്ങളെ ഫോണൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ തിരക്കുന്ന ടീച്ചർ ഇല്ലേ നിങ്ങൾക്ക് ആ ടീച്ചറിൻ്റെ പേരെഴുതണം എല്ലാവരും എഴുതുമല്ലോ അപ്പോൾ കൂട്ടുകാർ ഇതും കൂടി പൂർത്തിയാക്കി അടുത്ത ദിവസം ടീച്ചർ വരുമ്പോൾ പറഞ്ഞു തരണം കൂട്ടുകാരെ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ ആദ്യം ഒരു കളി കളിച്ചു എന്താണ് നല്ല ശീലങ്ങളെക്കുറിച്ച് ആ നല്ല ശീലങ്ങളെക്കുറിച്ചുള്ള ഒരു കളി കളിച്ചു പിന്നെയോ ആ ഒരു കഥ കേട്ടു അല്ലേ കേശുവിൻ്റെ കഥ കേട്ടു പിന്നെ എന്താ ചെയ്തത് ആ ചങ്ങാതിത്തയുടെ ആ ചപ്പാത്തി കഴിച്ചിട്ടുള്ള ആ കൂട്ടുകാരുടെ പാട്ടൊക്കെ കേട്ടു ആ പാഠപുസ്തകത്തിലെ എന്താണ് കുറച്ച് വാക്കുകൾ പരിചയപ്പെട്ടു പിന്നെയോ ആ പിന്നെ നമ്മുടെ പേരും ആ വീട്ടുപേരും ക്ലാസ് ടീച്ചറിൻ്റെ പേരും സ്കൂളും ഒക്കെ എഴുതുന്ന കാര്യവും പരിചയപ്പെട്ടു അപ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം ബൈ